വസല്ലമ നിങ്ങളെ മധുരധ്വനിയായി അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ഈ ലോകത്തുള്ള ഞാനിങ്ങനെ പ്രണയിച്ച് ചുംബിച്ച് കെട്ടിപ്പിടിച്ച് കൊണ്ടു നടക്കുന്ന പ്രണയപാത്രത്തെ കുറിച്ച് നീ ആക്ഷേപം പറയാൻ നടക്കുന്നത്, നിനക്ക് ഈ മഹബത്തിന്റെ ലോകം അറിയില്ല, നിനക്ക് ഈ പ്രേമത്തിന്റെ മാധുര്യം അറിയില്ല, നിന്റെ ഈ സ്നേഹത്തിന്റെ രസം നിനക്കറിയില്ല. ഈ സ്നേഹം എന്ന് പറഞ്ഞാൽ എന്റെ ഹൃദയ തന്ത്രിയോട് കെട്ടിപ്പിണഞ്ഞു കിടക്കുന്ന സ്നേഹമാണ്. മദീനയുടെ രാജാവ് എന്റെ എട്ടിൽ എഴുതി വെച്ച നേതാവല്ല, എന്റെ വീട്ടിൽ എഴുതി വെച്ച ബോർഡിലുള്ള ആളല്ല, തെരുവിൽ ബോർഡ് വെച്ചപ്പോൾ മനസ്സിലായ ആളല്ല, എന്റെ കൽബിൽ നിറഞ്ഞു നിൽക്കുന്ന അനുരാഗത്തിന്റെ പാത്രമാണ്, ബഹുമാനത്തിന്റെ നേതാവാണ്. ഊണിലും മുറക്കിലും ഉണർവിലും നടപ്പിലും ഇരിപ്പിലും കിടപ്പിലും ഹൃദയത്തിന്റെ ഉള്ളിൽ ഇരുന്ന് കൊച്ചുവർത്തമാനം പറഞ്ഞ് സ്നേഹം തരുന്ന നേതാവാണ് റഹ്മത്തുൽ ആലമീൻ, റാഹത്തുൽ ആശിഖീൻ, قائد الغر المهجلين محمد رسول الله چمک تجھ سے پاتے ہیں سب پانے والے میرا دل بھی چمکا دے چمکانے والے ഹൃദയത്തിന്റെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന നേതാവ്. ആ നേതാവിനെ കുറിച്ച് വേറെ ആരെന്ത് പറഞ്ഞാൽ എനിക്ക് എന്തു കേൾക്കാനാണ്? ആക്ഷേപകന്മാരെ കേൾക്കാൻ കാതില്ലാത്ത അനുരാഗിയാണ് ഞാൻ, എനിക്കൊരാക്ഷേപവും കേൾക്കാൻ താങ്ങാൻ പറ്റൂല, ഞാൻ എന്റെ അനുരാഗപാത്രമായി മുത്തിന് വിധങ്ങളെ കണ്ടുപോകും. ഞാൻ എഴുതി വെച്ച വീട്ടിൽ പരിചയപ്പെട്ട നേതാവല്ല, ഹൃദയത്തിന്റെ ഉള്ളിൽ ഇരുന്നുകൊണ്ട് സന്തോഷം തരുന്ന നേതാവാണ്. ഓ മുഅ്മിനീങ്ങളെ, എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരെ, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലിക്കോ, തങ്ങൾ നമ്മുടെ കൽബിലേക്ക് വരട്ടെ. എന്തു രസമാണ്! ഒരു പെണ്ണിനെ പ്രേമിച്ചു, പെണ്ണൊരാണിനെ പ്രേമിച്ചു, ആ പ്രേമം അങ്ങ് മൂത്തുപോയപ്പോൾ വാപ്പ വിളിച്ചു പറഞ്ഞു, മോനെ അവൾ സൗന്ദര്യമില്ലാത്തവളാണ്, അവര് പണമില്ലാത്തവരാണ്, അവര് തറവാട്ടുകാരല്ല, അവര് വീട്ടുകാരല്ല, ഇതൊന്നും ഇവന് കേൾക്കാൻ മനസ്സിലാകുന്നില്ല. കാരണം സ്നേഹിച്ചു പോയി, എനിക്കവളെ മറക്കാൻ കഴിയണില്ല, എനിക്കവനെ മറക്കാൻ കഴിയുന്നില്ല. താൽക്കാലിക ലോകത്തെ വഴിവിട്ട പ്രേമത്തിൽ പോലും അങ്ങനെ കണ്ടെങ്കിൽ ശരിക്കുള്ള ഉത്തമമായ സ്നേഹത്തിന്റെ ആഴം എത്ര വലുതായിരിക്കണം! ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ വേണ്ട പോലെ പ്രേമിച്ചാൽ പിന്നെയുള്ള രസത്തിന്റെ ലോകം എന്തൊരു രസമാണ്, എന്തൊരു മാധുര്യമാണ്! ഈ ശരീരത്തിന്റെ ഏടാകൂടങ്ങളിൽ ഒതുങ്ങിയതല്ല, രാവുകൾ മേറാജുണ്ടാക്കുന്ന സ്നേഹമാണ്, ഉറക്കുകൾ ഉറന്നിരിക്കുന്ന ആത്മാവ് ഉണർന്ന് സഞ്ചരിക്കുന്ന ഉറക്കുകൾ സമ്മാനിക്കുന്ന പ്രണയമാണ്, ഒരു വല്ലാത്ത മാധുര്യത്തിന്റെ ലോകമാണ്. മദീനയിൽ നിന്ന് പ്രഭവം കൊണ്ട് പ്രണയത്തിന്റെ മാധുര്യം ഉലകത്തിന്റെ ഉടക്കുകളിൽ ലയിച്ചു ചേർന്ന് ഹൃദയത്തിന്റെ ധമനികളിൽ അലിഞ്ഞു ചേർന്ന് പ്രപഞ്ചത്തിന്റെ മുക്കുമൂലകൾ അടക്കം വെളിച്ചം പകർന്ന് ഈ ലോകത്തിന്റെ മുഴുവൻ അതിരുകളെയും ഭേദിച്ച് പരലോകത്തിന്റെ സുവർഗ പ്രവാഹത്തിലേക്ക് കൊണ്ടെത്തിക്കുന്ന അത്യുജ്വലമായ പ്രണയത്തിന്റെ പര്യായമേ മുഹമ്മദുർ റസൂലുള്ളാഹ്.
സല്ലല്ലാഹു അലൈഹി വആലിഹി വസ്ഹാബീ വസല്ലമ തങ്ങൾ ഇന്ന് എനിക്ക് എന്നോടും നിങ്ങളോടും ഒന്നേ പറയാനുള്ളൂ. കൽബൊന്ന് ചേർത്ത് വെക്കണേ. ഇലൽ മദീന മിനൽ മദീന നറൽ അമീന. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒന്ന് സ്നേഹിക്കുന്ന മാധുര്യമുള്ള മനസ്സ് വേണം. അല്ലാഹു അങ്ങനെ നമുക്ക് നൽകട്ടെ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആഴത്തിൽ സ്നേഹിച്ച് അവിടുത്തെ കാഴ്ച ലഭിച്ച് അവിടുത്തെ മാധുര്യം അനുഭവിച്ച് മദീനയിൽ എത്താൻ അവസാനം ഈ ലോകത്തുനിന്നും ഇട പറയുന്ന നേരത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചിരിക്കുന്ന മുഖമൊന്ന് കണ്ട് ജല്ല ജലാലായ റബ്ബിന്റെ ലിഖാ ഇന്ന് പറ്റുന്നൊരു മരണം ഞങ്ങൾക്ക് നൽകണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങൾ ആശിക്കുകയാണ്, കൊതിക്കുകയാണ് ഈ ലോകത്തുനിന്ന് യാത്രയാകുന്നതിന് മുമ്പ് ഹബീബായ തങ്ങളെ കാമിലായി ഒന്ന് കാണണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണണം. സ്വാലിഹീങ്ങളായ സാദാത്തുക്കൾ നമ്മളെ കുറിച്ച് കണ്ടവരെന്ന് പറഞ്ഞതിന്റെ ബറക്കത്ത് കൊണ്ടൊന്ന് കാണണം. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണാൻ വെമ്പൽ കൊള്ളുന്നൊരു കൽബ് വേണം. കണ്ടു കഴിയുമ്പോൾ അതേ ജിസ് തറഫുടുകയായത് പേ ലാക്കോ സലാം. അതേ ലക്ഷോപലക്ഷം സലാം തിരുനബി തങ്ങളുടെ കാഴ്ചക്ക് സമർപ്പിക്കുകയാണ്. അവിടുത്തെ നോട്ടം കൊണ്ട് എത്ര ആളുകളാണ് വിജയിച്ചു പോയത്. അതുകൊണ്ട് യാ റസൂലല്ലാഹ് കരം കീജേ ഖുദാ കേ വാസ്തേ. ഹബീബായ തങ്ങളൊന്ന് നോക്കുന്നൊരവസ്ഥ നമുക്ക് കിട്ടിയാൽ, പരിഗണനയുടെ ഒരു നോട്ടം കിട്ടിയാൽ നമ്മൾ രക്ഷപ്പെട്ടു പോയി. അതല്ലേ മാന്മാരെഴുതിയത്, യാ ഇലാഹി ഹർ ജഗ തേരീ അതാ കാ സാതോ ജബ് പരേ മുഷ്കിൽ ഷേ മുഷ്കിൽ കുശാ കാ സാതോ. യാ ഇലാഹി ഭൂൽ ജായേ നാസ് കീ തക്ലീഫ് കോ ശാദിയേ ദീദാർ ഹുസ്നേ മുസ്തഫ കാ സാതോ. യാ ഇലാഹി ഓർ തേരാ കീ ജബായേ സഖ്ത് റാത് ഉൻകേ പ്യാരേ മുഹ് കീ സുബ്ഹാ ജാഫിസാ കാ സാതോ. യാ ഇലാഹി ജബ് പരേ മഹ്ഷർ മേ ഷോ ദാറോ ഗീര് അമ്ന ദേനേ വാലേ പ്യാരേ പേശ്വാ കാ സാതോ. യാ ഇലാഹി ജബ് സബാനേ ബാഹറായേ പ്യാസ് സേ സാഹിബേ കൗസർ ഷേ ജൂദോ അതാ കാ സാതോ. ദാഹിച്ച് വലഞ്ഞ് നാ ഉണങ്ങി അതാ അലഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു നേരത്ത് സാഹിബേ കൗസർ ഷേ ജൂദോ അതാ കാ സാതോ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വആലിഹി വസ്ഹാബി വസല്ലമ തങ്ങളുടെ തിരുകരങ്ങളിൽ നിന്നുള്ള കൗസറാണ് ഞങ്ങൾക്ക് പ്രതീക്ഷ. ഓ ചെറുപ്പക്കാരാ, നമ്മൾ ഉണർന്നിരിക്കുമ്പോഴും ഉറങ്ങുകയാണ്, ചിലർ ഉറങ്ങുമ്പോഴും ഉണർന്നിരിക്കുകയാണ്. നമുക്ക് ഉണർവ് അറിയാത്തവരാണ്. നമ്മൾ ഉണർന്നിരിക്കുമ്പോഴും കാണേണ്ടത് കാണാൻ കഴിയാതെ ഉറങ്ങുകയാണ്. ചിലർ ഉറങ്ങുമ്പോഴും അവർ ഉണർന്നിരിക്കുകയാണ്. അവരുടെ ആത്മാവുകൾ ജ്വലിക്കുകയാണ്, അകക്കണ്ണുകൾ ദർശിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഒരു ഉദാഹരണം പറഞ്ഞു ഞാൻ നിർത്താം. മഹാനരായ സയ്യിദുനാ ഉമർ ബിൻ അബ്ദുൽ അസീസ്
അഞ്ചാം ഖലീഫ എന്നറിയപ്പെട്ട ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു മഹാനവരെ കുറിച്ച് ഫാത്തിമ ബിന്ത് അബ്ദുൽ മലിക് ബിൻ മർവാൻ, അബ്ദുൽ മലിക് ബിൻ മർവാന്റെ മകളായ ഫാത്തിമ എന്ന റാണിയാണ് ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു എന്ന ഭരണാധികാരിയുടെ ഭാര്യ. മഹദി അവരെ പറയാണ് ഒരു രാത്രിയിൽ എന്റെ ഭർത്താവ് പെട്ടെന്ന് ഉണർന്നു. ഫഖാല എന്നിട്ട് പറഞ്ഞു, ലഖദ് റഅയ്തു റുയാ, ഞാൻ അത്ഭുതകരമായ ഒരു സ്വപ്നം കണ്ടിട്ടുണ്ട് മോളെ. ഫഖുൽതു, അപ്പൊ ഞാൻ പറഞ്ഞു, ജഅൽതു ഫിദാക ഫഖ്ബിർനീ ബിഹാ, ഞാൻ ഇതായെല്ലാം നിങ്ങൾക്ക് സമർപ്പിച്ചിരിക്കുന്നു, ആ സ്വപ്നം എന്നോടൊന്ന് പറയുമോ? അപ്പൊ എന്നോട് പറഞ്ഞു, മോളെ ഞാൻ ജീവിച്ചിരിക്കുന്ന കാലത്ത് ആരോടും പറയില്ലെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു തരാം. അതാ രാവിലെ ആയപ്പോൾ അവിടുന്ന് പറയുകയാണ്, മഹദിയവറുകൾ വിശദീകരിക്കുകയാണ്, ഓ എന്റെ പ്രിയമുള്ള ഉമർ ബിൻ അബ്ദുൽ അസീസ് തങ്ങളെ, നിങ്ങൾ അവിടുന്ന് കണ്ട സ്വപ്നമൊന്ന് പറഞ്ഞു തരാമോ? റഅയ്തുക അന്നി റുഫിഅ്തു ഇലാ അർളിൻ ഖളറാ വാസിഅ, ഞാൻ ഇന്നലെ രാത്രിയിൽ കണ്ടത് എന്നെ ഉയർത്തപ്പെട്ടു ഒരു ഹരിതാപമായ നല്ല പച്ചപ്പുള്ള വിശാലമായ ഒരു സ്ഥലത്തേക്ക്, നല്ല ഒരു പച്ചപ്പരവതാനിയിലേക്ക്. അവിടെ നല്ല ഒരു വെളുത്ത കൊട്ടാരമുണ്ട്, ഒരു വെള്ളി പോലെയുള്ള കൊട്ടാരം. അതാ പുറത്തേക്ക് ഒരാൾ വരുന്നു ആ കൊട്ടാരത്തിൽ നിന്ന്. നല്ല ശബ്ദത്തിൽ വിളിച്ചു ചോദിക്കുന്നു, ഐന മുഹമ്മദ് ബിൻ അബ്ദുല്ലാഹി ബിൻ അബ്ദുൽ മുത്തലിബ്, ഐന റസൂലുള്ളാ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുങ്ങളുടെ പേര് വിളിച്ചിട്ട് ചോദിക്കുകയാണ്, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുങ്ങൾ എവിടെ? ഓ മുഅ്മിനീങ്ങളെ, ഒന്ന് എഴുന്നേറ്റ് ഒരു അഞ്ചു മിനിറ്റ് മുന്നോട്ട് നിൽക്കാമോ? ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു രാത്രിയിൽ കാണുകയാണ് നല്ല ഒരു പച്ചപ്പരവതാനിയിൽ, വിശാലമായ ഹരിതാപമായ ഭൂമിയിലേക്ക് എന്നെ ഉയർത്തപ്പെട്ടതുപോലെ അവിടെ ഒരു വെള്ളിക്കൊട്ടാരത്തിന്റെ ഉള്ളിൽ നിന്ന് ആൾ ഇറങ്ങി വന്നുകൊണ്ട് ചോദിക്കുകയാണ്, ഐന റസൂലുള്ളാ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എവിടെ? ഇദ് അഖ്ബല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹത്താ ദഖല ദാലികൽ ഖസ്റ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്ന് ആ കൊട്ടാരത്തിന്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചു. അല്പം കഴിഞ്ഞപ്പോൾ ഒരാൾ ഇറങ്ങി വന്ന് ചോദിക്കുന്നു, ഐന അബൂബക്കറിന് സുദ്ദീഖ് റളിയല്ലാഹു അൻഹു എവിടെ? ഐന ബിനു അബി ഖുഹാഫ, അബൂ ഖുഹാഫയുടെ മകൻ എവിടെ? ഇത് അഖ്ബല അബൂബക്കറിൻ റളിയല്ലാഹു അൻഹു ഹത്താ ദഖല ദാലികൽ ഖസ്റ, സുദ്ദീഖുൽ അക്ബർ തങ്ങൾ വന്ന് കടന്നു കൊട്ടാരത്തിന്റെ ഉള്ളിലേക്ക്. പിന്നീട് ഒരാൾ വന്ന് വിളിച്ചു ചോദിക്കുന്നു, ഐന ഉമർ ബിനുൽ ഖത്താബ്, ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു എവിടെ? തങ്ങളും ആ കൊട്ടാരത്തിലേക്ക് കടന്നു. അടുത്ത ഒരു വിളിനാദം മുഴങ്ങുകയാണ്, ഐന ഉസ്മാൻ ബിൻ അഫ്ഫാൻ, ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു എവിടെ? ഉസ്മാൻ ബിൻ അഫ്ഫാൻ തങ്ങൾ വന്നു ആ വെള്ളക്കൊട്ടാരത്തിലേക്ക് കടന്നുപോയി. ഐന അലി ബിൻ അബി ത്വാലിബ്, അടുത്ത വിളി വന്നു, അലി റളിയല്ലാഹു അൻഹു എവിടെ? അവിടുന്ന് വന്നു കൊട്ടാരത്തിലേക്ക് കടന്നു. പിന്നീട്
അടുത്ത ഒരു വിളി വരുന്നു, എവിടെ ഞാൻ എഴുന്നേറ്റ് ആ കൊട്ടാരത്തിലേക്ക് കടന്നു ചെന്നു. ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്കാണ് അനയിക്കപ്പെട്ടത്. വൽ ഖൗമു ഹൗലഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചുറ്റും നേരത്തെ പറയപ്പെട്ടവരുണ്ട്. ബൈനീ വബൈന നഫ്സീ, ഞാൻ ഇങ്ങനെ ആത്മഗതം ചെയ്യുകയാണ്. ഐനാജിലിസോ, ഞാൻ എവിടെയാണ് ഇരിക്കേണ്ടത്? അവസാനം ഫജലത്തുലാജമ്പി അബീ, അവിടെ എന്റെ വലിയുപ്പയുണ്ട്. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളാണ്. വലിയുപ്പാന്റെ അടുക്കൽ പേരക്കുട്ടി എന്ന് നിലക്കിരിക്കാമല്ലോ. ഞാൻ അങ്ങനെ പോയി ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ അടുക്കൽ ഇരുന്നു. ഫനലർത്തു, ഞാൻ ഒന്ന് നോക്കിയപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു അന്നബീ നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുത്തു നബി തങ്ങളുടെ വലതുഭാഗത്തുണ്ട്. വൈദാ ഉമർ അൻ യസാരിഹി, ഉമർ ബിൻ ഖത്താബ് തങ്ങളുടെ ഇടതുഭാഗത്തുണ്ട്. ഞങ്ങനെ നോക്കിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും സിദ്ദീഖുൽ അക്ബർ തങ്ങളുടെയും ഇടയിൽ ഒരാളുണ്ട്. ഞാൻ നോക്കിയത് ആരാണ്? മുത്തു നബി തങ്ങളുടെയും സിദ്ദീഖുൽ അക്ബർ തങ്ങളുടെയും ഇടയിൽ ആരാണ്? അങ്ങനെ നോക്കിയപ്പോൾ ഞാൻ ചോദിച്ചു, സിദ്ദീഖുൽ, ഞാൻ ചോദിച്ചു, മൻ ഹാദർ റജുൽ അല്ലദീ ബൈന റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വ അബീബക്കരിൻ, അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെയും മുത്തു നബി തങ്ങളുടെയും ഇടയിൽ ആരാണ്? അപ്പോഴേക്ക് മറുപടി പറഞ്ഞു, ഹാദാ ഈസ ബിനു മറിയം, ഈസാ അലൈഹിസ്സലാമാണ്. അപ്പോൾ ഇങ്ങനെ കേൾക്കുകയാണ് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ പറയുന്നു, ഇങ്ങനെ വിളിക്കുന്നു, ഓ ഉമറേ, തമസ്സക് ബിമാ അൻത അലൈഹി, നിങ്ങളുള്ള ആശയത്തിൽ ഉറച്ചു നിന്നോ, വസ്ബുത് അലാ മാ അൻത അലൈഹി, നിങ്ങളുടെ നിലപാട് മാറ്റേണ്ടതില്ല, നിങ്ങളുടെ നടപടി മാറ്റേണ്ടതില്ല, നിങ്ങളുടെ ഭരണചിട്ടകൾ മാറ്റേണ്ടതില്ല. കഴിഞ്ഞ എനിക്ക് അവിടെ നിന്ന് പുറത്തേക്ക് പോകാൻ സമ്മതം കിട്ടി. നോക്കിയപ്പോൾ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഉണ്ട്. വഹുവ ഖാരിജു മിൻ ദാലികൽ ഖസ്രി, ഉസ്മാൻ തങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി വരികയാണ്. യഖൂലു അൽഹംദുലില്ലാഹി അല്ലദി നസറനി, അല്ലാഹുവിനെ സ്തുതിച്ചുകൊണ്ട് ഇറങ്ങി വരികയാണ്. അലി റളിയല്ലാഹു അൻഹു അതിന്റെ പിന്നിലുണ്ട്. മഹാനവറുകളും പറയാണ്, അൽഹംദുലില്ലാഹില്ലദീ ഗഫറ ലീ, എനിക്ക് പുറത്തു തന്ന അല്ലാഹ് നിനക്കാണ് സർവസ്തുതിയും. അൽ ബിദായത്തു വൻ നിഹായയിൽ നിന്ന് എടുത്തു ധരിച്ചതാണ് ഞാൻ നിങ്ങളോട് വായിച്ചു കേൾപ്പിച്ചത്. ഓ മുഅ്മിനീങ്ങളെ, ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു കിടന്നുറങ്ങുമ്പോൾ മുത്തു നബി തങ്ങളെയും ഖുലഫാഉൽ അർബഈയും കണ്ട് അവരുടെ ചാരത്തിരിക്കുന്ന ദൃശ്യങ്ങളോടെയാണ് കിടക്കുന്നത്. അലി റളിയല്ലാഹു അൻഹു മദീനത്തെ പള്ളിയിൽ കിടന്നപ്പോൾ രാത്രി കൊണ്ടുവന്ന് വായിൽ കാരക്ക വെച്ചു കൊടുക്കുന്നു മുത്തു നബി തങ്ങൾ. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ മദീനയിൽ നിൽക്കുമ്പോൾ സ്വാഗതം ചെയ്യുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. വിശന്ന് വിശന്നരായി നോമ്പ് തുറക്കാനൊന്നുമില്ലാതെ വീട്ടുതടങ്കലിൽ കഴിയുമ്പോൾ മുത്തു നബി തങ്ങൾ വിളിച്ചു ചോദിക്കുന്നു, ഉസ്മാനെ, ഇന്ന് നിങ്ങൾക്ക് നല്ല നിലക്ക് അവിടെ ജീവിക്കണോ? വൈകുന്നേരം എന്റെ കൂടെ നോമ്പ് തുറക്കാൻ വരുന്നോ? ഞാൻ പറഞ്ഞു അവിടുത്തെ കൂടെ വരികയാണ് എന്ന്. ഇതുപോലെ മുഅ്മിനീങ്ങൾ സ്വാലിഹീങ്ങൾ അവരുറങ്ങുമ്പോഴും അവരുടെ കൽബുണർന്ന് തങ്ങളെ കാണുകയാണ്. ഓ മുഅ്മിനീങ്ങളെ, നമുക്കൊരു തവണയെങ്കിലും ആ മുനവ്വറായ, ആ പ്രകാശപൂരിതമായ, ആ അജ്മലായ, ആ എല്ലാമെല്ലാമായ പ്രകാശത്തിന്റെ പ്രതിരൂപമായ മുത്തു നബി തങ്ങളെ കാണണ്ടേ? അവിടുത്തെ കാൽപാദമൊന്ന് ചുംബിക്കണ്ടേ? നാളെ പരലോകത്ത് ചെല്ലുമ്പോ
ഒരു രാജാവിന്റെ അധികാരവുമില്ല, ഒരു മന്ത്രിയുടെ മന്ത്രിപദവുമില്ല, ഒരു പണക്കാരന്റെ പണവുമില്ല, ഒരു സ്വാധീനക്കാരന്റെ ജാടയുമില്ല. അവിടെയെല്ലാമെല്ലാം പരമാധികാരിയായ റബ്ബ് തആലയുടെ പരമാധികാരത്തിലാണ്. പിന്നെ അവിടെ ഒരു മണവാളനുണ്ട്, അതാരാണ്? ഹബീബായ മുത്തുരവിതങ്ങളാണ്. അല്ലാഹുവിന്റെ പരമാധികാരത്തിന്റെ പ്രഖ്യാപനം നടത്തുമ്പോ, സൃഷ്ടികൾ മുഴുവനും ബേജാറാകുമ്പോ അവിടെ ഒരു മണവാളൻ വരാനുണ്ട്, അവിടെ ഒരു പുതുമണവാളൻ വരാനുണ്ട്, അവിടെ ഒരു രാജാവ് വരാനുണ്ട്, അവിടെ ഒരു നേതാവ് വരാനുണ്ട്. പരമാധികാരിയായ റബ്ബ് തആലയോട് കുശലം പറയാനും ന്യായം പറയാനും ചോദിച്ചു വാങ്ങാനും അതാ സമ്മാനം വാങ്ങാനും ഒരു നേതാവ് വരാനുണ്ട്. ആ നേതാവാണ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾ ആ ഹബീബായ തങ്ങളെ മുറുകെ പിടിച്ചോ, നാളെ നമുക്ക് രക്ഷപ്പെടാം. ഈ രാത്രിയിൽ സ്വലാത്തിനൊരുക്കി മജ്ലിസിൽ വെച്ച് എന്റെ കൽബിനോട് നിങ്ങളോട് പറയാനുള്ളത് കുറെ അന്താരാഷ്ട്ര വിഷയങ്ങളല്ല, കുറെ വലിയ പ്രമേയങ്ങളല്ല. എനിക്കൊന്നേ പറയാനുള്ളൂ, കൽബിൽ മുത്തുനബിതങ്ങൾ ഉണ്ടാവട്ടെ, അവിടുത്തെ തിരുനോട്ടമുണ്ടാവട്ടെ. ഒറ്റക്കിരിക്കുമ്പോൾ മാഷാ അല്ലാഹ് ആനന്ദം നൽകുന്ന റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ണടയ്ക്കുമ്പോൾ പ്രകാശിതമായ കാഴ്ച തരുന്ന റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രയാസം അനുഭവപ്പെടുമ്പോൾ ആശ്വാസം തരുന്ന റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതാ ഏതേതു തലത്തിലെത്തിയാലും നമ്മളെ പിടിക്കാൻ കൈപിടിച്ചു രക്ഷപ്പെടുത്താൻ ഒരേ ഒരു നേതാവാണ്. നമ്മൾ ആ നേതാവിന്റെ പാർട്ടിയാണ്, മുത്തുനബി തങ്ങളുടെ കൂടെയാണ്. തങ്ങളെ മനസ്സിലൊന്നിരുത്തി സ്നേഹിച്ച് ചുംബനം കൊടുത്ത് ആറ്റുനോറ്റിങ്ങനെ പോകുമ്പോ മരിച്ചു കഴിഞ്ഞാൽ ഖബറിൽ കൊണ്ടുവച്ചാൽ അവിടെ കാണിക്കപ്പെടും ഒരു നേതാവിനെ. പോരാ, ഖബറിൽ കിടക്കുമ്പോ മദീനത്തേക്കൊരു കവാടം, രാജാവായ മുത്തുരവിതങ്ങളുടെ പ്രകാശിത മുഖം കണ്ടുകൊണ്ട് കിടക്കാൻ പറ്റുന്നൊരു കബറ് കിട്ടിയാൽ അത് മണ്ണറയല്ല, അത് മണവറയാണ്, അത് കല്ലറയല്ല, കലവറയാണ്, അത് മരണമല്ല, അത് ജീവിതമാണ്. എല്ലാരും കബറിങ്ങ് നിരുന്ന് കണ്ണുനീര് പൊഴിച്ചു പോകുമ്പോ കബറിന്റെ ഉള്ളിൽ കിടന്ന് സന്തോഷിച്ച് ചുംബനം കൊടുത്ത് പ്രണയപാത്രത്തെ കണ്ടുകൊണ്ട് കിടക്കാൻ പറ്റുന്ന മുഹിമുകളിൽ അല്ലാ ബിലാൽ ബിൻ റബാഹ് തങ്ങള് പറഞ്ഞില്ലേ, വദന്നിൽ കല്ലഹിബാ മുഹമ്മദൻ വഹിസ്ബാ, നാളെ ഞാൻ പോവുകയാണ് തങ്ങളെ കാണാൻ, അവിടുത്തെ കൂട്ടുകാരെ കാണാൻ. എവിടുക്കാ ബിലാലെ പോണത്? മരിച്ചു ചെന്നാൽ എനിക്ക് തങ്ങളെ കാണാം, സ്വഹാബത്തിനെ കാണാം, അവരുടെ കൂടെ ഇരിക്കാം. വലാ തഹ്സബന്നല്ലദീന ഖുതുലു ഫീ സബീലില്ലാഹി, അല്ലാഹുവിന്റെ മാർഗത്തിൽ കൊല്ലപ്പെട്ട ആളുകൾ അവര് മരിച്ചുപോയി എന്ന് നിങ്ങൾ വിചാരിക്കണ്ട. ശുഹദാക്കൾക്ക് അത്ര വലിയ സ്ഥാനമുണ്ടെങ്കിൽ, വാളുകൊണ്ട് കൊല്ലപ്പെട്ട ശുഹദാക്കൾക്ക് അത്ര വലിയ സ്ഥാനമുണ്ടെങ്കിൽ, ഹുബ്ബുകൊണ്ട് ഷഹീദായവർക്കുള്ള സ്ഥാനം അതിൽ വലുതാണ്. ഹബീബായ തങ്ങളുടെ മഹബത്തിൽ ലയിച്ച് ആ മഹബത്തിനെ മുറുകെ പിടിച്ചുകൊണ്ട് മഹബൂബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടുകൊണ്ടെന്ന് കിടക്കുന്ന ഖബറ് ഞങ്ങൾക്ക് നൽകണം അല്ലാഹ്.
صلى الله وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين والحمد لله رب العالمين ورقت صلاة جل نمك دعاء جياء راجا دراجنا يا رب إلاهم تران أوداري ملوانان أدغار ملوانان تنالن قريات ونان متنبذن لبرنجت جودي كمبت ترارشت ملراجا വാട് അതുകൊണ്ട് നമുക്ക് ചോദിക്കാം അല്ലാഹു നമ്മുടെ കൽബ് നന്നാക്കി തരട്ടെ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം അല്ലാഹുമ്മ സ്വല്ലി അലാ يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين الحمد لله الحمد لله رب العالمين حمدا كثيرا طيبا مباركا فيه جزيلا وجميلا بدوام ملكك يا الله لك الحمد حتى ترضى ولك الحمد حتى ترضى لك الحمد حمدا دائما مع دوامك ولك الحمد حمدا خالدا مع خلودك ولك الحمد حمدا لا منتهى له دون مشيئتك لك الحمد حمدا يا رب العالمين اللهم صل على سيدنا محمد النبي الأمي العربي الهاشمي الزمزمي اللبتحي التهامي اللتربي المكي المدني صلى الله عليه وسلم الله പാപിയായ ഞാൻ ഇവിടെ അല്പനേരം സംസാരിച്ചത് ഞങ്ങൾക്കൊരു വസീലയാക്കാൻ നീ നൽകി തന്നിട്ടുള്ള മുത്തുനബി തങ്ങളുടെ ജീവിതത്തിന്റെ ചില്ലറ ഏടുകളാണ് അത് മുന്നിൽ വെച്ചിട്ട് ഞങ്ങൾ നിന്നോട് കേഴുകയാണ് യാചിക്കുകയാണ് രാജാധിരാജനായ റബ്ബേ നിന്റെ ജലാലത്തിന്റെ മുമ്പിൽ ഞങ്ങളൊന്നുമല്ല നിന്റെ പരമാധികാരത്തിന്റെ മുമ്പിൽ ഞങ്ങൾക്ക് നിലനിൽപ്പില്ല ഞങ്ങൾക്ക് നിന്നോട് കൈയുയർത്താൻ ഒരു ആശ്വാസമുള്ളത് നീ റഹ്മത്ത് നിറച്ചു വെച്ച മുത്തുനബി തങ്ങളുടെ വസീലയാണ് അവിടുത്തെ മുന്നിൽ വെച്ച് ചോദിക്കുകയാണ് ഞങ്ങളുടെ പാപങ്ങളൊക്കെ പുറത്തു തരണേ അല്ലാ ഒരുപാട് തെറ്റ് ഞങ്ങൾ ചെയ്തു പോയി ഓർക്കുമ്പോൾ ഞങ്ങൾക്ക് നാണക്കേടുണ്ടാക്കുന്ന ചിന്തിക്കാൻ പോലും ഞങ്ങൾക്ക് കഴിയാത്ത അല്ലാ ഒരുപാട് തെറ്റ് ഞങ്ങൾ ചെയ്തു പോയി നിന്നോട് ഏറ്റു പറഞ്ഞു കേട് ഞങ്ങൾ ക്ഷമ ചോദിക്കുകയാണ് മാപ്പ് ചോദിക്കുകയാണ് ഞങ്ങൾക്ക് പുറത്തു തരണം അല്ലാ പുറത്തു തരണം അല്ലാ ഇനി ഞങ്ങളെ അത്തരം തെറ്റുകളിലേക്ക് നീ മടക്കാതെ ഒരു കാവൽ തരണമല്ലാ ഞങ്ങളുടെ കാര്യം ഞങ്ങളെ ഏൽപ്പിച്ചാൽ ഞങ്ങൾ കഴിവില്ലാത്തവരാണ് നിന്റെ ഔദാര്യം കൊണ്ട് ഞങ്ങളെ മുത്തഖീങ്ങളിൽ പെടുത്തി തരണം അല്ലാ തഖ്‌വ നൽകണേ അല്ലാ അല്ലാഹുവേ ഈ പരിശുദ്ധ ശഅബാനിന്റെ അവസാന സമയങ്ങളാണ് ഞങ്ങൾ നിർവ്യാജം നിന്നോട് ഖേദിച്ച് മടങ്ങുകയാണ് ഞങ്ങൾ തൗബ ചെയ്യുകയാണ് ഞങ്ങളുടെ മാ ഞങ്ങൾക്ക് നീ മാപ്പ് നൽകണേ അല്ലാ പാപങ്ങൾ പുറത്തു തരണേ അല്ലാ
തഖ്‌വ നൽകണേ അല്ലാ. സാഹചര്യങ്ങൾക്ക് അടിമപ്പെട്ട് ശരീരത്തിന്റെ ഇച്ഛകൾക്ക് വഴിപ്പെട്ട് കൂട്ടുകാരോടൊപ്പം ചേർന്ന് പലവിധ തെറ്റുകളും പലപ്പോഴും ചെയ്തു പോയി, രാവിലും പകലിലും നടപ്പിലും ഇരിപ്പിലും സംഘത്തിലും ഒറ്റയ്ക്കും, റബ്ബേ ഞങ്ങളുടെ കൽബിൽ വരുന്ന ചിന്തകളെങ്ങാനും എവിടെങ്കിലും പകർത്തി വെച്ചാൽ ഈ ലോകത്ത് ജീവിക്കാനാകുമോ? ഞങ്ങളുടെ മനസ്സത്ര കേടുവന്നതായി പോയി, നീ തന്നെ നന്നാക്കി തരണേ അല്ലാ. തഖ്വ നൽകണേ അല്ലാ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അങ്ങേയറ്റത്തെ ഒരു മഹബ്ബത്ത് ഞങ്ങളുടെ കൽബിൽ നൽകണേ അല്ലാ. അല്ലാഹുവിന്റെ വജ്ഹിനു വേണ്ടി ദീനിനു ഖിദ്മത്ത് ചെയ്യാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. ഞങ്ങൾ എവിടെ ചെന്ന് സംഘടനാ കാര്യങ്ങൾ ഇടപെടുമ്പോഴും ഒരു സ്വാർത്ഥ താല്പര്യം ഞങ്ങളുടെ കൽബിൽ വരുത്തല്ലേ അല്ലാ. ഞങ്ങളിൽ ഇസ്ലാഹ് ഉദ്ദേശിച്ചു പോകുന്ന സ്ഥലത്ത് നീ എവിടെ ഒരു വിഷമം ഉണ്ടാക്കല്ലേ അല്ലാ. ഞങ്ങൾക്ക് ഏതെങ്കിലും താൽക്കാലിക സ്വാർത്ഥ താല്പര്യങ്ങളിൽ ഒരു ദീനീ പ്രവർത്തനത്തിന്റെ മൂല്യവും നഷ്ടപ്പെടുത്തുന്ന അവസ്ഥ വെക്കല്ലേ അല്ലാ. തഖ്വ ഞങ്ങൾക്ക് നൽകണേ അല്ലാ. ഇഖ്ലാസ് കൈമുതലാക്കണേ അല്ലാ. സുന്നത്തു ജമാഅത്തിന്റെ പ്രസ്ഥാന കുടുംബങ്ങളെ മുഴുവനും നീ ശക്തിപ്പെടുത്തി തരണേ അല്ലാ. ഞങ്ങളുടെ ആലിമീങ്ങൾ മഹാനരായ റഈസുൽ ഉലമാ, സുൽത്താനുൽ ഉലമാ, താജു ശരീഅ തുടങ്ങിയുള്ള ഞങ്ങളുടെ മഹാന്മാർ, മാണി ഉസ്താദ് അവരെ പോലെയുള്ള വലിയ നേതാക്കൾ എല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാ. ഒരുപാട് കാലം അവരുടെ തണൽ നീട്ടിത്തരണേ അല്ലാ. റബ്ബേ ഞങ്ങളെ വിട്ടുപിരിഞ്ഞു പോയ ബഹുമാനപ്പെട്ട താജുൽ ഫുഖഹ ബേക്കൽ ഉസ്താദ് അവർകളുണ്ട്, മഞ്ഞനാടി അബ്ബാസ് ഉസ്താദ് അവർകളുണ്ട്, ആലമ്പാടി ഉസ്താദ് അവർകളുണ്ട്. അങ്ങനെ വലിയ വലിയ ആലിമീങ്ങൾ ഈ നാടുകളിൽ താങ്ങും തണലുമായിരുന്ന നേതാക്കൾ സയ്യിദ് മുഹമ്മദ് ഉമർ ഫാറൂഖ് അൽ ബുഖാരി തങ്ങൾ, താജുൽ ഉലമാ തങ്ങൾ ഉപ്പാപ്പ അവർകൾ, നൂറുൽ ഉലമാ എം എ ഉസ്താദ് അവർകൾ, അവരെല്ലാം ഞങ്ങളെ വിട്ടുപിരിഞ്ഞു പോയി. അവരുടെ ദർജന നീ ഉയർത്തണേ അല്ലാ. അവരുടെ ദർജ നീ ഉയർത്തണേ അല്ലാ. അവരുടെ ദർജ നീ ഉയർത്തണേ അല്ലാ. അവരുടെ പൊരുത്തം ഞങ്ങൾക്ക് നൽകണേ അല്ലാ. ഒരുപാട് കാലം നിന്റെ റിളയിലായി ദീനിന് ഖിദ്മത്ത് ചെയ്യാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാ. റബ്ബേ ഞങ്ങളുടെ പ്രവർത്തകരിൽ നിന്ന് പലരും മരണപ്പെട്ടു പോയി. ഉത്തരേന്ത്യയിലെ സുന്നത്ത് ജമാഅത്തിന്റെ ചരണങ്ങൾക്ക് വഴി തുറന്നു തന്ന ശാന്തപുരം ഉസ്താദ് അവർകൾ കഴിഞ്ഞ വെള്ളിയാഴ്ച രാവ് വെള്ളിയാഴ്ച സുബഹിക്ക് മുമ്പ് നാലരയ്ക്ക് മരണപ്പെട്ടു പോയി. അല്ലാ അതുപോലെ അജ്മീറിൽ ഒരു പള്ളി നിർമ്മിച്ച് ഞങ്ങളുടെ പ്രവർത്തനങ്ങൾക്കും ദീനീ പ്രവർത്തനങ്ങൾക്കും സൗകര്യം ചെയ്തു തന്ന ഹസൈനാർ മുസ്ലിയാർ കഴിഞ്ഞ ദിവസം ദമാമിൽ വെച്ച് മരണപ്പെട്ടു പോയി. ഞങ്ങളുടെ നാട്ടിലെ ഒരു ചെറിയ എസ്എസ്എഫുകാരൻ മാന്നാർ ജുനൈദുക്കയുടെ മകൻ ഇർഫാൻ ആക്സിഡന്റിൽ മരണപ്പെട്ടു പോയി. അതുപോലെ ആരെല്ലാം ഞങ്ങളെ വിട്ടുപിരിഞ്ഞു പോയവരുണ്ടോ അവരുടെയൊക്കെ പരലോകം നീ സന്തോഷത്തിലാക്കണേ അല്ലാ. സന്തോഷത്തിലാക്കണേ അല്ലാ. ആനന്ദമുള്ള ഖബറാക്കണേ അല്ലാ. അവരൊക്കെ മുത്തുനബിതങ്ങളെ കണ്ടുകൊണ്ട് ചിരിച്ച് കളിച്ച് ഖബറിൽ കിടക്കുകയാണെങ്കിൽ വിരഹത്തിന്റെ ദുഃഖം ഞങ്ങൾക്കുണ്ടെങ്കിലും അവര് സ്വർഗത്തിന്റെ സന്തോഷത്തിലായിരിക്കാം. അവര് ഭാഗ്യവാന്മാരാണ്. അല്ലാ ഞങ്ങളെ നീ നന്നാക്കി തരണേ അല്ലാ. കൽബ് നന്നാക്കണേ അല്ലാ. കടങ്ങൾ വീടിത്തരണേ അല്ലാ. ഞങ്ങളുടെ സ്ഥാപനങ്ങൾ നിന്റെ പൊരുത്തത്തിലാക്കണേ അല്ലാ. ഈ മജ്ലിസ് ഖിയാമം വരെ പരമ്പര പരമ്പരകളാക്കി നിലനിർത്തണേ അല്ലാ. ഈ മജ്ലിസിന് സാരഥ്യം വഹിക്കുന്ന ഇതിന്റെ നേതൃത്വമാകുന്ന ബഹുമാനപ്പെട്ട സയ്യിദവർകൾ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാ. ഒരുപാട് കാലം ഈ ഉമ്മത്തിന് നേതൃത്വം നൽകാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. നിരവധി സ്ഥലങ്ങളിൽ നിരന്തരമായി സ്വലാത്തിന്റെ മജ്ലിസുകൾ സംഘടിപ്പിച്ച് ആയിരങ്ങൾ കത്താണിയാകുന്ന ബഹുമാനപ്പെട്ട കില്ലൂര് തങ്ങൾ എന്നറിയപ്പെടുന്ന സയ്യിദവർകൾ, അല്ലാഹുവേ അവിടത്തേക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാ.
സാദാത്തുക്കൾക്ക് മുഴുവനും നീ നൽകണേ അല്ലാ. ഞങ്ങളുടെ മജ്‌ലിസുകൾ ഇജാബത്തിന്റെ മജ്‌ലിസുകളാക്കണേ അല്ലാ. ഞങ്ങളെ ഖായിബാക്കല്ലേ അല്ലാ, ദില്ലത്തിലാക്കല്ലേ അല്ലാ, ഖില്ലത്തിലാക്കല്ലേ അല്ലാ. മുത്തുനബി തങ്ങളെ പഠിക്കാൻ വേണ്ടി മാത്രം ഞങ്ങളെ തുടങ്ങി വെച്ച ത്വയ്ബ സെന്റർ ഉണ്ട്, അത് നീ വിജയിപ്പിച്ച് ആഖിറത്തിൽ മുത്തുനബി തങ്ങളുടെ ഒരു വസീലയാക്കി ഞങ്ങൾക്ക് തരണേ അല്ലാ. ഞങ്ങൾ നടത്തുന്ന സ്ഥാപനങ്ങളെല്ലാം ഇജ്ജത്തോടെ നിലനിർത്തി തരണേ അല്ലാ. അതേതു കാലവും ഏറ്റെടുത്ത് നടത്താനുള്ള അനന്തരഗാമികളെ തരണേ അല്ലാ. ഞങ്ങളുടെ മക്കളെ ആലിമീങ്ങളാക്കണേ അല്ലാ, ഹാഫിളീങ്ങളാക്കണേ അല്ലാ, സ്വാലിഹാത്തുകളാക്കണേ അല്ലാ, ഭാര്യമാരെ സ്വാലിഹാത്തുകളാക്കണേ അല്ലാ, കുടുംബങ്ങളിൽ ഐശ്വര്യം നൽകണേ അല്ലാ. ഈ മജ്‌ലിസിലുള്ള ഓരോരുത്തരുടെയും കൽബിൽ എന്തെല്ലാം നല്ല നല്ല ഉദ്ദേശങ്ങളുണ്ടോ എല്ലാം നീ സഫലമാക്കണം അല്ലാ. اللهم اجعل التقوى زادنا وفي دينك اجتهادنا وإلى الخير مآلنا ومصيرنا وإلى الجنة معادنا ورجوعنا. اللهم إنا نعوذ بك من علم لا ينفع ومن قلب لا يخشع ومن نفس لا تشبع ومن دعوة لا يستجاب لها يا رب العالمين. اللهم بلغنا رمضان بلغنا رمضان بلغنا رمضان وفقنا فيه للصيام والقيام وتلاوة القرآن يا رب يا رحمن يا رب يا رحمن. صلى الله على نبينا وحبيبنا محمد عليه الصلاة